അപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ കള്ളിയങ്കാട് നീലി ഒരു അമ്പലത്തിലാണ്. അമ്പലം തുറന്നിട്ടില്ല. ബാക്കി കഥ പറയണം കേട്ടോ, ഇനി വെയിറ്റ് ചെയ്യണം. ഞാൻ ബാക്കി എല്ലായിടത്തും ഇവിടെ നമ്മൾ വെറുതെ ഒന്ന് കയറി നമുക്കിവിടുത്തെ കഥ പറയാൻ പറ്റൂല. അപ്പം അതിനുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കള്ളിയങ്കാട് നീലിയുടെ കഥ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഇത് നാഹർകോവിലിൽ നിന്ന് നാഹർകോവിലിൽ പോണ വഴിയാണ്. തിരുവനന്തപുരത്ത് നാഹർകോവിലിൽ പോണ വഴിയാണ് മെയിൻ റോഡാണ്. ഇപ്പം കണ്ടി കേരളമായിരുന്നു ഈ സ്ഥലം. അന്ന് കേരളത്തിലായിരുന്ന ടൈമിന് കള്ളിയങ്കാടുള്ള നീലി എന്ന സുന്ദരിയായ പെണ്ണിന്, അതീവ സുന്ദരി, എപ്പോഴും സ്വർണങ്ങളും ഇട്ട് അവർ വന്നിട്ട് അത്രയ്ക്കും സുന്ദരിയായിട്ടുള്ള, എപ്പോഴും കാണുന്ന അത്രയ്ക്ക് ഭംഗിയും ഒരു ഇതൊക്കെയാണ് അവരെ. അപ്പം അവർ എപ്പോഴും ഒരുപാട് സ്വർണങ്ങൾ ഇട്ടിരിക്കും. ആ സ്വർണത്തിന് ആഗ്രഹിച്ച ഒരാൾ സ്നേഹിക്കുന്നത് പോലെ അവർ അഭിനയിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ചിട്ട് അയാൾക്ക് ഒറിജിനൽ സ്നേഹം അല്ല. അപ്പം അയാൾ ഇവരെ സ്നേഹിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ കൂട്ടിക്കൊണ്ടുവന്നു, നമുക്ക് ഇന്ന് വേറെ സ്ഥലത്തിൽ പോയി ജീവിക്കാം എന്ന് പറഞ്ഞ് സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് നീലി എന്ന യുവതിയെ, അതിവിടെയല്ല, ഇത് പുതിയ അമ്പലമാണ്, പഴയ അമ്പലം കുറച്ച് അപ്പുറത്താണ്, അവിടെ നിന്നാണ് അവിടുത്തെ സ്ഥലം ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് അവരിവിടെ കൊണ്ടുവച്ചതാണ്. അപ്പം കൊണ്ടുവന്നിട്ട് ഈ കള്ളിയങ്കാട് എന്നുള്ള സ്ഥലത്ത് വച്ചിട്ട് ആ യക്ഷി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്ന തലയിൽ കല്ലെടുത്ത് ഇട്ട് ഇവരെ കൊന്നു. കൊന്നിട്ടും അവർ ഫസ്റ്റ് ഇവരെ അടിച്ച് അഴിക്കുക, തലയിൽ കല്ലെടുത്തിടുമ്പോഴൊന്നും ഇവർ ചത്തില്ല. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെ വന്നിട്ട് അപ്പോൾ അവർ ലാസ്റ്റ് കല്ലെടുത്ത് ഓങ്ങി അവരെ തലയിലിട്ടുമ്പോൾ അവർ പറയും, കള്ളിച്ചെടികളെ നിങ്ങളാണ് സാക്ഷി ഞാൻ മരിച്ചതിന് എന്നൊരു സാക്ഷി, കള്ളിച്ചെടികളെ സാക്ഷി നിർത്തിയിട്ടാണ് അവർ മരിക്കുന്നത്. മരിച്ചതിന് ശേഷം ഭയങ്കര അയാളുടെ ഫാമിലിയെ തന്നെ ഈ യക്ഷി ഇവർ യക്ഷിയായിട്ട് നശിപ്പിച്ചു എന്നാണ് പറയണത്. നശിപ്പിച്ചിട്ട് അവരുടെ ആ ഒരു പഹ അടങ്ങാതെ വന്നിട്ടാണ് ആ കാലത്തിലുള്ള നമ്പൂതിരിമാരും പൂജാരികളും മാന്ത്രികന്മാരും ക്രിസ്ത്യനിലുള്ള മാന്ത്രികന്മാരും വരയ്ക്കും വിചാരിച്ചിട്ടാണ് ഒരുപാട് പേര് ഇവിടെ അവരെ അടക്കി നിർത്തിയിരിക്കുന്നത്. അത്രയ്ക്കും ശക്തി പറയും. ഇപ്പോഴും രാത്രി ഇതിൻ്റെ ചുറ്റുപാടത്തിലുള്ള വീടുകളൊന്നും എപ്പോഴും ഈ വല്ലപ്പോഴും വന്ന് താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആൾക്കാരുടെ ബഹളമോ ശല്യമോ ഒന്നും തന്നെ കാണില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെ. നമ്മൾ ഇവിടെ കോവിലിൽ എന്നും പൂജയില്ല, പുരസ്കാരമില്ല, ഒന്നുമില്ല. കാരണം ദേവിക്ക് വന്നിട്ട് പറ്റുന്ന ഒരിത് മാത്രമേ ഇവിടെ നൽകാറുള്ളൂ. അപ്പം നമ്മൾ പഹലാണ്, നമ്മളിതിപ്പോൾ ഇത് ഈ വീട് ചേർന്നത് പഹലിലാണ്. രാത്രി കാരണം ഇവിടെ രാത്രി വന്ന് രാത്രി കാലങ്ങളിലാണ് ഒരുപാട് എന്താ പറയുക, ഇവിടെ ശബ്ദം കേൾക്കുക, അവരുടെ അലർച്ച കേൾക്കുക. ഇപ്പോഴും ദേവി ആണെങ്കിൽ ഇപ്പോൾ ദേവി രൂപമാണ് ഇവിടുത്തെ കോവിലിൽ വന്നിട്ട് കൊടുത്തൊരു ദേവി രൂപമാണ്. പക്ഷേ എന്നാലും ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഇപ്പോഴും അവർ എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ രാത്രി കാലങ്ങളിൽ സഞ്ചാരമുണ്ട്, രാത്രി കാലങ്ങളിൽ കാണാം എന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. നമ്മളിവിടെ ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും പറഞ്ഞു രാത്രി അല്ലെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും അവർ പുറത്ത് വരും, അവർ അടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് രാത്രി കാണാം. കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ പഹലാണ് വന്നിട്ടുള്ളത്, നമുക്ക് അറിയില്ല, നമുക്കിവിടെ കുറിച്ച് ഒന്നും അറിയില്ല. കള്ളിയങ്കാട് നീലി സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഒറിജിനലാണ്. നമ്മൾ വന്നപ്പോൾ മനസ്സിലാക്കിയത് ചുറ്റുപാടത്തിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനലാണ്. ആ അമ്മയെ കൊന്ന് കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഇത്. എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി രാത്രി കാണാം. ദേവിയുടെ സംസാരം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, നമുക്ക് രാത്രി കാണാം ബാക്കിയുള്ള കാര്യം. ഓക്കെ, നമസ്കാരം, താങ്ക് യു. നമ്മളിന്ന് രാത്രി ഒരു 11 മണി കഴിഞ്ഞു. നമ്മളിപ്പോൾ കല്ല് നീലിയെ കൊന്ന
സൈഡൊക്കെ വന്നിട്ട് ഇത് റോഡല്ല, ഈ സൈഡൊക്കെ വന്നിട്ട് കള്ളിമുള്ളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം വന്നിട്ട് ഫുള്ള മുള്ളു മാത്രമേ ഉള്ളൂ. പന ഇവിടെയുള്ള ഏതോ പനയാണ്, ഈ സൈഡിലുള്ള പനയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തായാലും ഏത് പനയാണെന്ന്. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്യാടിപ്പെടുത്തുന്ന അനുഭൂതി തന്നെയാണ്. ഫുള്ള ഒരു വീടോട്ട് റോഡിലോട്ട് പോകുന്ന, വല്ലപ്പോഴും പോണ ക്യോറയിൽ പോണ ലോറി അല്ലാതെ ഒന്നുമില്ല. മൃഗങ്ങളുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ രാത്രി, നമ്മൾ പഹൽ ഇവിടെ വന്നില്ല, പഹൽ വന്നത് ദേവിയുടെ അമ്പലത്തിൽ മാത്രമേ വന്നുള്ളൂ. അപ്പം ഈ പന നമുക്ക് ഇവരെ തളച്ച പന, ഈ ഇതിലുള്ള പനയുടെ ഏതോ ഒറ്റ പനയിലാണ് അവരെ മന്ത്രവാദി തളച്ചിട്ട് ഇവിടെ നിന്നാണ് കോവിൽ അങ്ങോട്ട് മാറ്റിയെന്നാണ് പറയണത്. നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് പനയെന്ന്. പനയിലാണ് കല്ലിയങ്കാട് നീലിയെ തറച്ചതെന്നാണ് പറയണത്. കാരണം നമുക്ക് ഇത് ഈ സ്ഥലം തന്നെ ഭയങ്കരമായിട്ട് പേടിയായിട്ടാണ്. നമുക്ക് എനിക്കാണെങ്കിൽ നമ്മുടെ പെണ്ണായത് കൊണ്ടായിരിക്കില്ല പറഞ്ഞ്, ഞാൻ ഈ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ധൈര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി, കാരണം എന്തോ ശബ്ദങ്ങൾ വേറെ, പിന്നെ നമ്മൾക്ക് ആരോ നമ്മളെ ഫോളോ ചെയ്യും പോലെ എന്തോ പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം വീടോ ആൾക്കാരെ ഒന്നും തന്നെ കാണില്ല എവിടെയെങ്കിലും. എനിക്കെന്തോ, നമുക്ക് പോവാം, മതി വാ, എന്തായാലും നിർത്താം.